അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഡിസ്കസ് ചെയ്തത്? അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടുത്ത ടോപ്പിക്കാണ്. ഏതാണ് ആ ടോപ്പിക്? ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഓർഡേർഡ് ലിസ്റ്റും നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് പോലെ തന്നെ ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ, നമുക്കിതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ്സ് ഏതൊക്കെയാണ്, നമ്മൾ ആ ഓർഡേർഡ് ലിസ്റ്റിൽ, അൺഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ ഉപയോഗിച്ച ടാഗ് ഏതായിരുന്നു? യു എല്ലും എൽ എയും ആയിരുന്നു. എന്നാൽ ഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഒ എൽ, അഥവാ ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഒ എൽ എന്നുള്ള ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ നമ്മൾ കഴിഞ്ഞ അൺഓർഡേർഡ് ലിസ്റ്റിൽ ഉപയോഗിച്ച അതേ ടാഗ് എൽ ഐ, ലിസ്റ്റിൻ്റെ ഐറ്റംസ് നമ്മൾ എഴുതാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? എൽ ഐ ടാഗ്. അപ്പോൾ ഒ എല്ലും എൽ ഐ ടാഗും വെച്ചിട്ടാണ് നമ്മൾ ഏത് ചെയ്യുന്നത്? ഓർഡേർഡ് ലിസ്റ്റ് ചെയ്യുന്നത്, ഓർഡേർഡ് ലിസ്റ്റ്. ഇനി ഒ എൽ ടാഗിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് യു എൽ ടാഗിന് നമ്മൾ ഒരു ആട്രിബ്യൂട്ട് പഠിച്ചല്ലോ. ഏതായിരുന്നു ആട്രിബ്യൂട്ട്? ടൈപ്പ് എന്നായിരുന്നു. ഒ എൽ ടാഗിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് തന്നെയാണ്. ഒ എൽ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ടൈപ്പ് തന്നെ. എന്തിനാണ്? ടു സ്പെസിഫൈ ദി ടൈപ്പ് ഓഫ് ന്യൂമറൽ. നമ്മൾ എഴുതുന്ന നമ്പർ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വാല്യൂസ് വരുന്നത്? വൺ, അഥവാ വൺ ടു ത്രീ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൺ എന്ന് ഉപയോഗിക്കും. ഇത് റോമൻ ലെറ്റർ വൺ ആണ്, റോമൻ ലെറ്റർ വൺ, വൺ ടു ത്രീ, അഥവാ ഇത് വൺ ടു ത്രീ. ഓക്കെ, ഇത് റോമൻ ലെറ്റർ വൺ ടു ത്രീ. ഓക്കെ, ഇത് എ ബി സി. ഓക്കെ, ഇങ്ങനെയുള്ള ഓർഡർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഒരു ആട്രിബ്യൂട്ടും കൂടി ഓയൽ ടാഗിന് നമ്മളിവിടെ ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഓയൽ ടാഗിന് നമുക്ക് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു ടൈപ്പ്, അടുത്തത് ഏതാണ്? സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു സ്പെസിഫൈ ദി സ്റ്റാർട്ടിംഗ് നമ്പർ. നമ്മൾ ഒരു ലിസ്റ്റിൽ തുടങ്ങുന്ന നമ്പറിനെ സ്പെസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇനി എക്സാമ്പിൾ ചെയ്യുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാം അതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഓ എൽ ടാഗിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, ഒന്ന് ടൈപ്പും അടുത്തത് സ്റ്റാർട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അടുത്ത ടാഗാണ് എൽ ഐ. എൽ ഐൻ്റെ ഫുൾ ഫോം എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എൽ ഐൻ്റെ ഫുൾ ഫോം എന്തേനു? ലിസ്റ്റ് ഐറ്റം, അഥവാ ലിസ്റ്റിലുള്ള ഐറ്റംസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ഏത്? എൽ ഐ ടാഗ്. ഓക്കെ, ടു സ്പെസിഫൈ ഐറ്റം ഇൻ ദി അൺഓർഡേർഡ് ഓർ ഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റിലും ഓർഡേർഡ് ലിസ്റ്റിലും നമ്മൾ ഐറ്റംസിനെ സ്പെസിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് എൽ ഐ ആണ്. ഈ ഒ എല്ലും എൽ ഐയും കണ്ടെയ്നർ ടാഗ്, അഥവാ അതിന് എന്തുണ്ടാവും? സ്റ്റാർട്ടിംഗ് ഉണ്ടാവും, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നോക്കുക, ഈ ഒരു ചിത്രം നോക്കുക. ഇതിൽ മൂന്ന് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓർഡേർഡ് ലിസ്റ്റിൽ, ഓർഡേർഡ് ലിസ്റ്റാണ് ഇത്. എന്താണ് കാരണം? ഇതിൽ കറക്റ്റായിട്ടൊരു ഓർഡറിങ് ഉണ്ട്, വൺ ടു ത്രീ. അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും? എ ബി സി. അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും? റോമൻ ലെറ്റർ വൺ ടു ത്രീ. ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറിങ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കും. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി, ക്യാപിറ്റൽ എ ബി സി, ഇതൊക്കെയാണ് ആൽഫബറ്റിക്കൽ ഓർഡർ. ന്യൂമറിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ, റോമൻ വൺ ടു ത്രീ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ന്യൂമറിക്കൽ ഓർഡർ. ഈ ഏതെങ്കിലും ഒരു ഓർഡറിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഏത് തരം ലിസ്റ്റാണ്? ഓർഡേർഡ് ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് ഓർഡേർഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എഴുതേണ്ടത് യു എൽ എന്നുള്ളതിന് പകരം അൺഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? യു എൽ എല്ലായിരുന്നു. ഇവിടെ നമ്മൾ പറയണത് ഒ എൽ. ഈ ഒ എൽ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് ഏത്? ടൈപ്പ്. ഈ ടൈപ്പിൽ ഇവിടെ നോക്കുക, നമ്മൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, ഈ ടൈപ്പിൻ്റെ വാല്യൂസ് ഏതാ? വൺ ടു ത്രീ അല്ലേ. വൺ ടു ത്രീ ആണെങ്കിൽ നമ്മൾ അതിലെ ഫസ്റ്റ് വാല്യൂ എഴുതും. ഏതാണ് ഫസ്റ്റ് വാല്യൂ? ഏതാണ് വൺ. നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് വാല്യൂ മാത്രം എഴുതിയാൽ മതി. വൺ ടു ത്രീ ആണെങ്കിൽ അതിലെ ഫസ്റ്റ് വാല്യൂ വൺ എഴുതിയാൽ മതി. എന്നിട്ട് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റിൽ ചെയ്ത അതുപോലെ തന്നെ, അൺഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്? ഐറ്റംസ് എഴുതാന് എൽ ഐ എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ, ഐറ്റംസിനെ സ്പെസിഫൈ ചെയ്യാം. എൽ ഐ എന്നുള്ള ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ ടാഗാണ്. എൽ ഐ ഓപ്പൺ ചെയ്തു, എൽ ഐ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയുള്ള ടാഗ് നമ്മൾ എന്താ പറഞ്ഞത്? കണ്ടെയ്നർ ടാഗ്. ഓക്കെ, കണ്ടെയ്നർ ടാഗിൻ്റെ ഉള്ളിൽ, എൽ ഐ എന്നുള്ള കണ്ടെയ്നർ ടാഗിൻ്റെ ഉള്ളിൽ ഈ മൂന്ന് ഐറ്റംസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഏതൊക്കെയാണത്? കീബോർഡ്, അത് വീണ്ടും അടുത്തത് എന്താണ്? എൽ ഐ ടാഗിൻ്റെ ഉള്ളിൽ മൗസ്, അടുത്ത എൽ ഐ ടാഗിൻ്റെ ഉള്ളിൽ എന്ത്? സ്കാനർ. ഇവിടെ ഒ എൽ ആയതുകൊണ്ട് ഇവിടെ ഒ എൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഒ എല്ലും കണ്ടെയ്നർ ടാഗാണ്, എൽ ഐ എന്നുള്ള ടാഗും എന്ത് തരം ടാഗാണ്? കണ്ടെയ്നർ ടാഗാണ്. ഇനി എന്തിനാണ് നമ്മൾ ഒ എൽ ടാഗിന് ടൈപ്പ് അല്ലാത്ത ഒരു ആട്രിബ്യൂട്ട് കൂടി പഠിച്ചല്ലോ? ഏതാണ് ആ ആട്രിബ്യൂട്ട്?
ഏതാണ് ആട്രിബ്യൂട്ട്? സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്. അതിൻ്റെ ഉപയോഗം എന്താ? അതിൻ്റെ ഉപയോഗം എന്താ? ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്, ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ നോക്കുക, ഈ ഇത് മാറ്റിയിട്ട് ഞാനിവിടെ 4, 5, 6 ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് എന്ന് വിചാരിക്കുക. അഥവാ നമ്പർ 4 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുക? ഇതിൻ്റെ ടൈപ്പ് എപ്പോഴും നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ ഫസ്റ്റ് തന്നെയാണ്. അഥവാ 4, 5, 6 എന്ന് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തെ നമ്പർ 1 തന്നെയാണ്. ഇവിടെ ഒരു ആട്രിബ്യൂട്ട് കൂടി എക്സ്ട്രാ എഴുതും, സ്റ്റാർട്ട് ഈക്വൽ ടു 4 എന്ന് എഴുതും. സ്റ്റാർട്ട് ഈക്വൽ ടു 4, അതിൻ്റെ മീനിങ് ടൈപ്പ് 1, 2, 3 പെട്ടത് തന്നെയാണ്. സ്റ്റാർട്ടിങ് എവിടുന്നാണ്? 4 മുതലാണ്. സ്റ്റാർട്ടിങ് എവിടുന്നാണ്? 4 മുതലാണ്. ഓക്കെ, അതാണ് ഈ ഓർഡേർഡ് ലിസ്റ്റിൽ ഈ രണ്ട് ആട്രിബ്യൂട്ടിൻ്റെ ഓയൽ ടാഗിൻ്റെ ടൈപ്പും അതേപോലെ തന്നെ സ്റ്റാർട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ആകെ ഒരു മാറ്റേ ഉള്ളൂ. ഇവിടെ ഒ എൽ വരും, അൺഓർഡേർഡ് ലിസ്റ്റിൽ യു എൽ വരും. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. ഈ എക്സാമ്പിൾ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുക. ഏതാണ് ഇതിൻ്റെ ഐറ്റംസിൽ 1, 2, 3 അങ്ങനെയുള്ള നമ്പറിങ് വന്നാൽ ഓർഡേർഡ് ലിസ്റ്റും, ചിഹ്നങ്ങൾ വന്നാൽ അൺഓർഡേർഡ് ലിസ്റ്റുമായിരിക്കും. ഓക്കെ, ചിഹ്നങ്ങൾ വന്നാൽ അൺഓർഡേർഡ് ലിസ്റ്റ് ആയിരിക്കും. ഐറ്റംസിനെ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് അത് ഓർഡേർഡ് ലിസ്റ്റ് ആയിക്കോട്ടെ, അൺഓർഡേർഡ് ലിസ്റ്റ് ആയിക്കോട്ടെ, ഏത് തന്നെയാണ്? എൽ ഐ ടാഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അൺഓർഡേർഡ് ലിസ്റ്റ് പഠിച്ചു. ഈ ചാപ്റ്ററിൽ ഏത് കഴിഞ്ഞ ക്ലാസ്സിൽ അൺഓർഡേർഡ് ലിസ്റ്റ് പറഞ്ഞു, ഈ ക്ലാസ്സിൽ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാഗുകൾ നമ്മൾ നോക്കി, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് എക്സാമ്പിൾസ് നമ്മൾ നോക്കി. എക്സാമ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ ഒ എൽ എന്ന് വരും, അൺഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ എന്ത് വരും? യു എൽ എന്ന് വരും. പിന്നെ ഓർഡേർഡ് ലിസ്റ്റിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പും സ്റ്റാർട്ടും. സ്റ്റാർട്ട് വരിക എപ്പോഴാണ്? നമ്മൾ നമ്പറിങ് ഫസ്റ്റ് മുതലല്ല വന്നത് എന്നുണ്ടെങ്കിൽ എന്താ വരിക? സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് വരും. ഓക്കെ, സ്റ്റാർട്ടിൻ്റെ വാല്യൂ ആയിട്ട് എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ് ആ ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഓർഡേർഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതിൻ്റെ ടാഗുകൾ ഏതൊക്കെയാണ്, ടൈപ്പും അതേപോലെ സ്റ്റാർട്ടും, അതേപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ എക്സാമ്പിൾസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അടുത്ത ലിസ്റ്റായിട്ടുള്ള ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അൺഓർഡേർഡ് ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഓർഡേർഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാഗുകൾ ഒ എൽ, അതേപോലെ എൽ ഐ, ഇനി അതിൻ്റെ ആട്രിബ്യൂട്ട്, ടൈപ്പ്, സ്റ്റാർട്ട്, ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾസ്, ഇതുപോലെയുള്ള എക്സാമ്പിൾസൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഭാഗമാണ് ഓർഡേർഡ് ലിസ്റ്റിൻ്റെ, അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഒക്കെ ഇതുപോലെയുള്ള എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഈ ലിസ്റ്റ് എന്നുള്ള ടോപ്പിക്കിൽ ഇപ്പോൾ രണ്ട് ഭാഗം നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താ, എല്ലാവരും അടുത്ത ക്ലാസ് എന്ത് ചെയ്യുക? കാണാം. ഓക്കെ, താങ്ക്സ്.